എഡിഎമ്മിന്റെ യാത്രയയപ്പ് ചടങ്ങിന് മുൻപ് പി പി ദിവ്യ ഫോണിൽ വിളിച്ചെന്ന് കണ്ണൂർ കളക്ടർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ദിവ്യയുമായി ഫോണിൽ സംസാരിച്ചു, പക്ഷെ പരിപാടിയിലേക്ക് താൻ ക്ഷണിച്ചില്ല എന്നാണ് കളക്ടർ ആവർത്തിക്കുന്നത്. ഇന്നലെ ഈവനിങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സാർ. ഈ സമയത്തിന് ഒരു 50 സെക്കൻഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചിരുന്നു ഇതിന് തൊട്ട് മുമ്പായിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതും സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ്, അതും അതിലുള്ളു. ഒരു ഫോൺ കോള് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. ഞാൻ എൻ്റെ കോൾ റെക്കോർഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാർ, ഈ പരിപാടിയിലേക്ക് പി പി ദിവ്യ ക്ഷണിച്ചിട്ടില്ല തന്നെയാണ് മൊഴി നൽകിയത്? യെസ്. കേസെടുത്ത 6 ദിവസമായിട്ടും പി പി ദിവ്യയെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നതിന് മുന്നോടിയായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത റവന്യൂ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ടി വി പ്രശാന്തിനെതിരായ അന്വേഷണത്തിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തും. അർജുൻ കല്യാടും റിനു ശ്രീധരം നമുക്കൊപ്പം എത്തുന്നു. ആദ്യം അർജുൻ കല്യാടിലേക്ക്. ഗുഡ് ഈവനിങ് അർജുൻ കല്യാട്. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനുമായി നടത്തിയ യാത്രയയപ്പ് ചടങ്ങിന് തൊട്ടു മുൻപുള്ള സംഭാഷണം, ആ ഫോൺ കോൾ പോയിട്ടുണ്ട്, ആ ഫോൺ കോൾ സംസാരിച്ചത് അതൊരു ക്ഷണമാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ നോക്കുമ്പോഴും ആ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ കളക്ടർ? ആ രേഖയടക്കം കൈമാറിക്കഴിഞ്ഞോ അന്വേഷണ സംഘത്തിന്? സുജിയ, കോൾ റെക്കോർഡ്സ് ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കളക്ടർ അരുൺ കെ വിജയൻ ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരുന്നത് കൊണ്ട് തന്നെ കളക്ടർ കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ല. പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ളത് പി പി ദിവ്യ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്, അതായത് എ ഡി എം നവീൻ ബാബുവിന് യാത്രയയപ്പ് നൽകുന്നതിന് മുമ്പ് പി പി ദിവ്യ ജില്ലാ കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. 50 സെക്കൻഡ് സമയം സംസാരിച്ചു എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. ചോദ്യം അങ്ങനെ വളരെ സ്പെസിഫിക് ആയിരുന്നു. ഈ യാത്രയയപ്പ് തുടങ്ങുന്നതിന് മുമ്പ് കളക്ടർ 50 സെക്കൻഡ് പി പി ദിവ്യയുമായി സംസാരിച്ചു എന്നുള്ള ചില വാർത്തകളുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്താണ് എന്നുള്ളതാണ് കളക്ടറോട് ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന് കളക്ടർ സ്ഥിരീകരിക്കുകയാണ്. അതായത് യാത്രയയപ്പ് സമ്മേളനത്തിൽ വെറുതെ പോകുമ്പോൾ കയറിയിരുന്നതല്ല പി പി ദിവ്യ എന്നത് വ്യക്തമാക്കുകയാണ്, അത് സ്ഥിരീകരിക്കുകയാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. കൃത്യമായ തോതിൽ ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കളക്ടറെ പി പി ദിവ്യ വിളിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് പുറമെ ക്ഷണിച്ചിട്ടാണ്, അതായത് ജില്ലാ കളക്ടർ ക്ഷണിച്ചിട്ടാണ് താൻ ഈ പരിപാടിയിലേക്ക് വന്നത് എന്നതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പി പി ദിവ്യ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആ വാദവും ജില്ലാ കളക്ടർ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. താൻ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ള കാര്യം ഇന്നും ജില്ലാ കളക്ടർ ആവർത്തിച്ചു. ഈ സംഭവത്തിന് ശേഷം 3 തവണയാണ് ജില്ലാ കളക്ടർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടുള്ളത്. ആ 3 തവണയും പി പി ദിവ്യയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കളക്ടർ നിലപാടെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പി പി ദിവ്യ പിന്നെ എങ്ങനെ അവിടത്തേക്ക് എത്തിയെന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. അതായത് ക്ഷണിക്കപ്പെടാത്ത ഒരു ചടങ്ങിലേക്കാണ് പി പി ദിവ്യ എത്തിയത് എന്ന കാര്യം ആ വീഡിയോ ദൃശ്യത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ പി പി ദിവ്യ പറയുന്നത് ക്ഷണിച്ചിട്ടാണ് എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത് എന്ന് ഇനി അന്വേഷണം. കാണുകയോ അല്ലെങ്കിൽ പി പി ദിവ്യയോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യാൻ പോലീസിന് ഇനിയും മടിയാണ്. മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ചയാണല്ലോ 24-ാം തീയതി. ആ 24-ാം തീയതിയിൽ കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനം എന്താണ് എന്നറിയാമെന്ന് കരുതി ഇപ്പോഴും കാത്തിരിക്കുകയാണോ കണ്ണൂർ ടൗൺ പോലീസ്? അർജുൻ, തീർച്ചയായിട്ടും, അതായത് 24-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസിനോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അപ്പോൾ അതുവരെയും പി പി ദിവ്യയെ തുടയേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസിനുള്ളത്. പോലീസിന് വേണമെങ്കിൽ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം. ഇനി അറസ്റ്റ് നടപടികളിലെ കടന്നില്ലെങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്യുന്ന നടപടികൾ പി പി ദിവ്യയെ ചോദ്യം ചെയ്യുന്ന നടപടികൾക്ക് പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോലീസിന് യാതൊരുവിധ നിയമപരമായ തടസ്സവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിയമവിദഗ്ധ ർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും ഇതിനകത്ത് പി പി ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് വളരെ ഗൗരവതരമാണ്.